നമസ്കാരം കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ബന്ധമുള്ള പ്രശസ്തമായ നാഷണൽ ഹെറാൾഡിൻ്റെ ആസ്തികൾ ഇ ഡി കണ്ടുകെട്ടിയ നടപടി കോൺഗ്രസ്സിന് തിരിച്ചടിയാകുമെന്ന് ഉറപ്പായിരിക്കുകയാണ് വിവിധ നിയമസഭകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ് ഇപ്പോൾ അടുത്ത വർഷം ആദ്യം ലോക്സഭയിലേക്കും തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ഇതിനിടയിലാണ് ഇ ഡി ഈ നടപടി ശക്തമാക്കി നേരത്തെ കോൺഗ്രസിൻ്റെ മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി മുൻ അധ്യക്ഷ സോണിയാഗാന്ധി തുടങ്ങിയവരൊക്കെ തന്നെ ഇ ഡി ഇക്കാര്യത്തിൽ ചോദ്യം ചെയ്തിരുന്നു മല്ലികാർജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ളവരെ ഈ കേസിൽ പ്രതിക്കൂട്ടിലുമാണ് തിരഞ്ഞെടുപ്പ് കടക്കുന്തോറും കോൺഗ്രസ് കൂടുതൽ കൂടുതൽ പ്രതിരോധത്തിലാകുന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിവിധ സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണിയുടെ രൂപീകരണമൊക്കെ തന്നെ ആകെ അലങ്കോലമാകുന്ന ഒരവസ്ഥ അതിലെ ഘടകകക്ഷികൾ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന അവസ്ഥ ഈ ഇക്കൂട്ടത്തിനിടയിലാണ് അതിലെ പ്രധാനപ്പെട്ട കക്ഷിയായ കോൺഗ്രസ് ഇപ്പോൾ ഇ ഡിയുടെ കുരുക്കിൽപ്പെട്ട് തലകൂരാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുന്നത് എഴുന്നൂറ്റി അൻപത്തൊന്ന് ദശാംശം ഒൻപത് കോടി രൂപ മൂല്യമുള്ള വസ്തുവകളാണ് കണ്ടുകെട്ടിയത് യങ് ഇന്ത്യ ലിമിറ്റഡ് അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിലുള്ള സ്വത്തുക്കളാണ് ഇ ഡി കണ്ടുകെട്ടിയിരിക്കുന്നത് നാഷണൽ ഹെറാൾഡ് ദിനപത്രവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് നടപടി കള്ളപ്പണം വെളുപ്പിക്കുന്നത് തടയാനുള്ള പി എം എൽ നിയമപ്രകാരം താൽക്കാലിക ഉത്തരവ് പുറപ്പെടുവിച്ചുകൊണ്ടാണ് യങ് ഇന്ത്യ ലിമിറ്റഡിൻ്റെയും അതിൻ്റെ മാതൃ കമ്പനിയായ അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡിൻ്റെയും സ്വത്തുക്കൾ ഇ ഡി കണ്ടുകെട്ടിയത് മുംബൈയിലും ഡൽഹിയിലും ലഖ്നൌവിലുമുള്ള വസ്തുവകളാണ് കണ്ടുകെട്ടിയത് ലഖ്നൌലുള്ളതാകട്ടെ ജവ നെഹ്റു ഭവൻ എന്നാണ് അതിനെ അറിയപ്പെടുന്നത് ആ മന്ദിരത്തിനെ തന്നെ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് തുടങ്ങിയ നാഷണൽ ഹെറാഡ് എന്ന പത്രം ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പത്രങ്ങളിലൊന്നാണ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ പത്രം ആരംഭിച്ചത് ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കൂടി ശ്രമഫലമായിട്ടാണ് നാഷണൽ ഹെറാഡ് എന്ന ഈ പത്രം കോൺഗ്രസ് അന്ന് അത് നന്നായി നടത്തിക്കൊണ്ട് പോകാനും കഴിഞ്ഞു പിൽക്കാലത്ത് ഈ പത്രത്തിനും മറ്റു പല മാധ്യമങ്ങൾക്കും സംഭവിച്ചതുപോലെ അതിൻ്റെ സർക്കുലേഷനിലൊക്കെ ഇടിവ് സംഭവിച്ചു പരസ്യ വരുമാനം കുറഞ്ഞു അങ്ങനെ നാഷണൽ കരാർഡും വല്ലാത്ത ഒരവസ്ഥയിലേക്ക് ചെന്നെത്തുകയായിരുന്നു പക്ഷേ കോൺഗ്രസ്സുകാരാകട്ടെ ഒരിക്കലും സ്വന്തം പത്രം ഇത്രയും ആസ്തിയുള്ള ഈ ഒരു പത്രത്തിൻ്റെ സ്വത്തുവകൾ നിലനിർത്തുന്നതിന് വേണ്ടി പോലും ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇന്ന് മാത്രവുമല്ല ഇപ്പോൾ ലഭിക്കുന്ന ഈ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ സ്വത്തുവകളൊക്കെ തന്നെ തട്ടിയെടുക്കാൻ ശ്രമം നടന്നതായി പോലും സംശയിക്കേണ്ട സാഹചര്യമാണ് ഇതിൻ്റെ പേരിലാണ് രാഹുൽ ഗാന്ധിയെ ദിവസങ്ങളോളം അന്ന് ഇ ഡി ചോദ്യം ചെയ്യുകയും മറ്റും ചെയ്തിരുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലൊക്കെ തന്നെ ഒരുപക്ഷെ എൻ ഡി എയും മറ്റ് പ്രധാനപ്പെട്ട കോൺഗ്രസ് വരുത്ത പാർട്ടികളുമൊക്കെ തന്നെ ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഒരു ആരോപണമാണ് ഇത് ഒരുപക്ഷെ അറസ്റ്റ് ചെയ്യപ്പെടുമോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ആ സാഹചര്യവും നിലവിലുണ്ട് കാരണം ഇത് ഗുരുതരമായ കള്ളപ്പണം വെളുപ്പിക്കൽ എന്ന് പറയുന്നത് ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേട് തന്നെയാണ് നടന്നിരിക്കുന്നത് ഇത് സംബന്ധിച്ച വ്യക്തമായ തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കാം ഒരുപക്ഷെ ഇ ഡി ഒരു കർശന നടപടികളിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ച് ഇത് ഒരു നിലനിൽപ്പിൻ്റെ പോരാട്ടത്തിൻ്റെ സമയം കൂടിയാണ് കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്ത വർഷം നടക്കുന്നു ഇത്തവണ കൂടി വിജയം നേടാൻ കഴിഞ്ഞെങ്കിൽ അല്ലെങ്കിൽ അധികാരം ലഭിച്ചില്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സ്ഥിതി കൂടുതൽ കൂടുതൽ മോശമാകും മാത്രമല്ല പല സംസ്ഥാനങ്ങളിലുള്ള അതൃപ്തരായ നേതാക്കന്മാർ പാർട്ടി വിട്ടു പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല എന്തായാലും കോൺഗ്രസ് സർവ്വശക്തി ഉപയോഗിച്ച് തന്നെ പോരാടേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് പക്ഷേ ഈ കേസിൽ നാഷണൽ ഹെറാൾഡ് കേസിൽ അത് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് തന്നെ അതിൽ വേണ്ടത്ര ആത്മാർത്ഥത ഉണ്ടായില്ല എന്ന് നമുക്ക് വസ്തുതകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാനും കഴിയും എന്താണെങ്കിലും നാഷണൽ ഹെറാൾഡ് കേസ് അടുത്ത തിരഞ്ഞെടുപ്പിലും കോൺഗ്രസ്സിന് വലിയൊരു േർ തലവേദനയായി മാറും എന്നുള്ളത് ഉറപ്പാണ്